കല്യാണരാമനില് കാർത്തികേയനമ്മയായും നന്ദനത്തിലെ വേശ്യാമണിയമ്മയായും എല്ലാം വന്ന പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിച്ച മുത്തശ്ശി. താരങ്ങളായ താരാ കല്യാണിന്റെ അമ്മയും അർജുൻ സോമശേഖരന്റെയും സൗഭാഗ്യയുടെയും മുത്തശ്ശിയുമായ സുബ്ബലക്ഷ്മി അമ്മ യഥാർത്ഥത്തിൽ ഒരുപാട് ത്യാഗങ്ങളിലൂടെ കടന്നു വന്ന ഒരാളായിരുന്നു. ഒരു വലിയ സംഗീത കുടുംബത്തിൽ ജനിച്ചു വളർന്ന സുബ്ബലക്ഷ്മി എന്ന നടി, ഒരു കൂട്ടുകുടുംബം, അമ്മയും അമ്മയുടെ അമ്മയും എല്ലാം പാട്ടുകാർ, അച്ഛന്റെയും അമ്മയുടെയും ആദ്യ മകളായി ജനനം. പക്ഷേ സുബ്ബലക്ഷ്മി അമ്മയുടെ അമ്മയ്ക്ക് 28 വയസ്സ് വരെ ദൈവം ആയുസ് കൊടുത്തുള്ളൂ. അമ്മ മരിക്കുമ്പോൾ നടിക്ക് 11 വയസ്സ് പ്രായം. കൂടെ 1.5 വയസ്സുള്ള അനിയനും അനുജത്തിയും ഉണ്ടായിരുന്നു. പിന്നീട് ഈ 3 കുട്ടികളെ എങ്ങനെ വളർത്തുമെന്ന് ആലോചിച്ച് അച്ഛന് ഷോക്കായി. പിന്നീട് സുബ്ബലക്ഷ്മി അമ്മയെയും അനിയനെയും അനിയത്തിയെയും അച്ഛൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവർ ഭയങ്കര പണക്കാരായിരുന്നു, അവർക്ക് കുട്ടികളില്ല. ഇവരാണ് തൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലുള്ളവരെ പഠിപ്പിച്ച് വളർത്തി കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് നടി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവിടെ ചെന്നപ്പോൾ ദുഃഖം പറയാനുമില്ല, നല്ലതു പറയാനുമില്ല, ഒരാവശ്യം പോലും പറയാനാവാതെ പൂട്ടിട്ടതുപോലെയായി. എപ്പോഴും സംഗീതവും കച്ചേരിയും പ്രോഗ്രാമും ഉണ്ടായിരുന്ന വീട് അമ്മയുടെ മരണത്തോടെ അതെല്ലാം നിലച്ചപ്പോൾ, ആ വീട്ടിൽ നിന്ന് അച്ഛന്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ, അതെല്ലാം കണ്ടും കേട്ടും വളർന്ന സുബ്ബലക്ഷ്മി അമ്മയ്ക്ക് അതെല്ലാം പെട്ടെന്ന് നിന്നപ്പോൾ നടിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും പഠിക്കണം എന്ന ആഗ്രഹം വർദ്ധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീടിനടുത്ത് താമസിക്കുന്ന പ്രൊഫസർ താരത്തിന്റെ പാട്ട് കേൾക്കുകയും അങ്ങനെ അദ്ദേഹം വഴി അക്കാഡമിയിൽ പോവുകയും ആപ്ലിക്കേഷൻ എഴുതി കൊടുത്ത് അവിടെ ചേരുകയും ചെയ്തു. ചേർന്ന് കഴിഞ്ഞ് പിന്നീട് ഇത് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ, നീ ആരോട് ചോദിച്ചിട്ട് ചെയ്തു, അടുത്ത കൊല്ലം നിന്നെ കല്യാണം കഴിപ്പിച്ചു വിടും എന്നെല്ലാം പറഞ്ഞ് വീട്ടുകാർ എതിർത്തെങ്കിലും സുബ്ബലക്ഷ്മി അമ്മ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. പിന്നീട് അക്കാഡമിയിൽ പോയി ചേരുകയും സെക്കൻഡ് ഇയറിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡീഷനാക്കി. അങ്ങനെ 50 ചേർന്ന് 51 ഓഡീഷനായി. അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ സുബ്ബലക്ഷ്മി അമ്മയെ തേടിയെത്തി. പിന്നീട് 53 കോഴ്സ് പാസ്സായ സുബ്ബലക്ഷ്മിയെ കല്യാണകൃഷ്ണൻ വിവാഹം കഴിച്ചു. കോളേജിലെ ലെക്ചററായും AGS ഓഫീസിലും ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ PRO ആയും വർക്ക് ചെയ്തിട്ടുള്ള ആളായിരുന്നു കല്യാണകൃഷ്ണൻ. പിന്നീട് ഭർത്താവിന്റെ സപ്പോർട്ടോടുകൂടി കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് ഇരുവർക്കും ആദ്യത്തെ കുട്ടിയായതിനു ശേഷം വീണ്ടും കഷ്ടപ്പാടും ദുരിതവുമായി ജീവിതം മുന്നോട്ടു പോയി. അതിനിടയ്ക്ക് വാടക കൊടുക്കാനും കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനും വേണ്ടി കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട് സുബ്ബലക്ഷ്മി അമ്മ. താരാ കല്യാൺ ഉൾപ്പെടെ 3 കുട്ടികളാണ് സുബ്ബലക്ഷ്മി അമ്മയ്ക്ക് ഉള്ളത്. ജവഹർ ബാലഭവനിൽ 27 വർഷം നൃത്തത്തിന് പാട്ടുപാടിയും കമ്പോസ് ചെയ്തും ഫുൾ ടൈം ഇൻസ്ട്രക്ടറായും ജോലി ചെയ്തിട്ടുണ്ട് സുബ്ബലക്ഷ്മി അമ്മ. 175 രൂപയ്ക്കായിരുന്നു അന്ന് ജോലി ചെയ്തിരുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് മക്കളെ പഠിപ്പിച്ചതും വിവാഹം കഴിപ്പിച്ച് അയച്ചതും. ഹോർലിക്സ് പരസ്യം ചെയ്ത് അഭിനയ മേഖലയിലേക്ക് വന്ന താരം ഗന്ധർവയാമം എന്ന സീരിയൽ ചെയ്തു. പിന്നീടാണ് നന്ദനത്തിലെ വേശ്യാമണിയമ്മ എന്ന കഥാപാത്രം ചെയ്യാൻ അവസരം ലഭിക്കുന്നത്. പിന്നീട് കല്യാണരാമൻ, ക്ലാസ്മേറ്റ്സ്, ഗ്രാമഫോൺ തുടങ്ങിയ സിനിമകളിൽ നിരവധി മുത്തശ്ശി കഥാപാത്രങ്ങൾ ചെയ്തു. 2009 ആയിരുന്നു താരത്തിന്റെ ഭർത്താവായ കല്യാണകൃഷ്ണന്റെ മരണം.